ഡോമി മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടുഡേ സ്പെഷ്യലിൽ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു വെരി സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയത്. ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, കണ്ടപ്പോൾ എനിക്കത് ഇതിനകത്ത് ഇടാതിരിക്കാൻ പറ്റാത്ത ക്വാളിറ്റിയുള്ളൊരു ക്വസ്റ്റ്യനായതുകൊണ്ട് അത് ചെയ്തതിന് ശേഷം ടുഡേ സ്പെഷ്യൽ വീഡിയോസിലേക്ക് സ്പെഷ്യൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഞാൻ ആ വെരി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും എഴുതിയെടുക്കുക, പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഞാൻ താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. പോസ് ചെയ്ത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം തനിയെ ചെയ്യുക, ചെയ്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ. ഇത് ഐ ബി പി എസ് പി യു മെയിൻ 2016 ക്വസ്റ്റ്യനാണ്. എല്ലാവരും എഴുതിയെടുക്കുക, തനിയെ ചെയ്യുക, സൊല്യൂഷൻ ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച ചെയ്യാം. എ സ്റ്റാർട്ടഡ് എ കമ്പനി ആൻഡ് ബി ആൻഡ് സി ജോയിൻ ഹിം ലേറ്റർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ. അപ്പോൾ എ ബി സി ആണ്. The respective ratio of their investments was 4:2:3. ABC order മനസ്സിൽ വെച്ചാൽ മാത്രം 4:2:3 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ദ പീരീഡ് ഫോർ വിച്ച് ദ ഇൻവെസ്റ്റഡ് വാസ് ഇൻ ദ റേഷ്യോ 2:3:1. ഇത് പീരീഡാണ്. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ സെക്കൻഡ് ഇയർ എ ഇൻക്രീസ്ഡ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ 50%. എ 50% ഇത് ഇയർ വൺ ആണ്. ഇത് പീരീഡാണ് താഴെ കാണുന്നത്. ഇനി ഇയർ ടൂവിൽ എന്ത് സംഭവിച്ചത്? ഇയർ ടൂവിൽ എ ഇൻക്രീസ്ഡ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ 50%. ഇതിൻ്റെ 50% കൂടി, 4:50% 2 കൂടി 6 ആയി സെക്കൻഡ് ഇയറിലായപ്പോഴത്തേക്ക്. വൈൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ബി ആൻഡ് സി റിമെയിൻ സെയിം, മറ്റോ രണ്ടുപേരും അതേപോലെ തന്നെ 2 and 3 അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. റിമെയിൻ ദ സെയിം ആൻഡ് ഓൾസോ ഫോർ ദ സെയിം നമ്പർ ഓഫ് മന്ത്സ് ആസ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഇതേപോലെ തന്നെ പീരീഡ് ഇതേപോലെ തന്നെ. അപ്പോൾ 2:3:1 വേണമെങ്കിൽ നമുക്ക് 2 months, 3 months, 1 month എന്ന് വേണമെങ്കിൽ എടുക്കാം. 2:3:1 ഇങ്ങനെ നിൽക്കുന്നത്. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 2 years വാസ്, നമുക്ക് അതിലേക്ക് പിന്നീട് പോവാം. നമ്മുടെ കയ്യിലിപ്പം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ഇത് സെക്കൻഡ് ഇയറിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, പീരീഡും ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനെയും പീരീഡിനെയും മൾട്ടിപ്ലൈ ചെയ്യലാണ് ഇഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായി, ഇത് ഫസ്റ്റ് ഇയർ 8 വർഷമാണ്, ഇത് സെക്കൻഡ് ഇയർ. അപ്പോൾ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ 4+6 ആവും, 10 ആവും. പീരീഡ് 2 months നമ്മൾ എടുത്താൽ 10 × 2 = 20. അതേപോലെ ബീഡ് എടുക്കും, ഈ ടൂവും 4 × 3 = 12. ഈ ത്രീയും കൂടെ 6. 6 × 1 = 6. ഇതായിരിക്കും ഇഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. 10:2 = 6:3. ഈ 2, 3, 1 ശരിക്കും 2 വർഷം വരുമ്പം 4, 6, 2 വരും. പക്ഷേ 4, 6, 2 വന്നാലും ഇതേപോലെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 4 എടുക്കാതെ 2, 3, 1 തന്നെ എടുത്ത് ചെയ്തതാണ് എൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 10:6:3 പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി എന്താ, ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 2 years വാസ് 47,500 ആണ് ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ വാട്ട് സീസ് ഷെയറിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ്? ഈ 3 എത്രയാണ്, എത്രയിലാണ് ടോട്ടൽ, എത്രയാണ്? 19 3 എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 3/19. ഒറ്റ സിംപ്ലിഫിക്കേഷൻ, ഞാനിങ്ങനെ വെട്ടിക്കളയും. 19 × 4 = 75 കൊടുത്തിക്കളയും. 47 × 19 = 2 times, അപ്പോൾ 38 ആകും. 38 കഴിഞ്ഞ് ബാക്കി 9 ഉണ്ട്.
നമ്മൾ വന്നു 95 ആയി 95 ൽ 95 ടൈംസ് അപ്പോൾ 25 × 3 = 0 7500. ഇങ്ങനത്തെ ഐഡിയാസാണ് വേണ്ടത്. അപ്പോൾ വൃത്തിയായി പഠിക്കും, നമുക്ക് ടുഡേ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും പോസ് ചെയ്ത് എഴുതിയെടുക്കുക. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇത് ഐ ബി പി എസ് ആർ ആർ ബി പ്രിലിംസ് 2017 ക്വസ്റ്റ്യൻ. എല്ലാവരും എഴുതിയെടുക്കുക, തനിയെ ചെയ്യുക, അതിനുശേഷം മാത്രം സൊല്യൂഷൻ പറയും. സൊല്യൂഷൻ ചെയ്യും. ഞാൻ വായിച്ചൊന്ന് ചെയ്യാം. റാം ബോട്ട് 2 bicycles എ ആൻഡ് ബി. ബൈസിക്കിൾ ബി കോസ് 25% മോർ ദൻ ബൈസിക്കിൾ എ. 25% മോർ എന്ന് പറയുമ്പോൾ എനിക്ക് 4, 5 ഒന്ന് വേണമെങ്കിൽ എടുക്കാം. ബൈസിക്കിൾ എ, ബൈസിക്കിൾ ബി ആണ് 25% കൂടുതൽ. അപ്പോൾ 4, 5 എന്നാണ് ഈസി ആയിട്ട് എടുക്കാം. പക്ഷേ ബൈസിക്കിൾസ് എ ആൻഡ് ബി വെർ സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 5% ആൻഡ് പ്രോഫിറ്റ് ഓഫ് 20%. ഈ പെർസെൻറ്റേജ് എടുക്കാൻ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഈ 400, 500 എടുക്കുന്നതാണ് സിമ്പിൾ, ഏറ്റവും സിമ്പിൾ. പക്ഷെ നമുക്ക് 400 പോലും വേണ്ട, 40 എടുത്താലും പെർസെൻറ്റേജ് എടുക്കാമല്ലോ. അപ്പം അതിന് 40 നിന്നും 50 നിന്നും നമ്മൾ എടുക്കുക, എന്നിട്ട് ഈ പെർസെൻറ്റേജ് സപ്ലൈ കൊടുക്കുക. ബൈസിക്കിൾസ് എ ആൻഡ് ബി വെർ സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 5% ആൻഡ് പ്രോഫിറ്റ് ഓഫ് 20% റെസ്പെക്റ്റീവ്ലി. ആദ്യത്തെ 5% ലോസ്, 40 5% അത്ര 2 കുറച്ചാൽ 38 വിൽക്കും. ബി 20% പ്രോഫിറ്റില്ല, 50 × 20% 10 ആണ്. അപ്പോൾ പ്രോഫിറ്റ് വിൽക്കണമെങ്കിൽ 60 വിൽക്കണം. അപ്പോൾ ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസസ് ഓഫ് ബൈസിക്കിൾസ് എ ആൻഡ് ബി, ദ ഈ കാണുന്ന ഡിഫറൻസ്, അത് 22 ആണ്. നമുക്ക് റേഷ്യോയിൽ 22 ആണ്. ക്വസ്റ്റ്യൻ പറയുന്നു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസസ് ഓഫ് ബൈസിക്കിൾസ് എ ആൻഡ് ബി വാസ് ₹880. അപ്പോൾ ഈ 22 എന്ന് പറയുന്നത് 880 ആണെങ്കിൽ ഒരെണ്ണം 40 ആ 40 നമ്മൾ മനസ്സിൽ വെക്കുക. വാട്ട് ഇസ് സപ്പോസ് പ്രൈസ് ഓഫ് ബൈസിക്കിൾ ബി, ദ ഈ 50 എത്രയാണ്? ഒരെണ്ണം 40 ആണെങ്കിൽ 50 × 40 ആയിരിക്കും ആൻസർ 2000. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. അത് ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർഗമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നു. വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അർത്ഥം കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം പ്രതീക്ഷണമാണെങ്കിൽ ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അത് പോസ് ചെയ്ത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം സൊല്യൂഷൻ കാണുക. ഇത് ഐ ബി പി എസ് ആർ ആർ ബി പ്രിലിംസ് എക്സാം 2017 ആണ്. സൊല്യൂഷൻ ക്വസ്റ്റ്യൻ വായിച്ചു വെച്ചു. എ കാർ വാസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 18% ലോസ്. There would have been a profit of 15%. 15% പ്രോഫിറ്റ് ഉണ്ടാകുമായിരുന്നു എങ്ങനെയാണെങ്കിൽ. ഇഫ് ദ കാർ ഹാഡ് ബീൻ സോൾഡ് ഫോർ ₹99,000 മോർ, 99,000 കൂടെ കൂട്ടി വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഈ കൂടുതൽ എത്ര? 18% ലോസ് ചെയ്യുന്ന 15% പ്രോഫിറ്റിലെത്തണമെങ്കിൽ 33% കൂടിയാലല്ലേ പറ്റൂ. അതിനർത്ഥം ഈ 99,000 എന്ന് പറയുന്നത് 33% ഓഫ് ദ കോസ്റ്റാണ്, ഉറപ്പാണ്. അതവിടെ നിന്ന് കിട്ടാം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അറ്റ് വാട്ട് പ്രൈസ് ദ കാർ ഷുഡ് ബി സോൾഡ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%? 10% പ്രോഫിറ്റിൽ വിൽക്കണമെങ്കിൽ 110% വിൽക്കണം എന്ന് നമുക്കറിയാം. നമുക്ക് 33% അറിയാം ഇതാണെന്ന്. 33% അറിയാം, 110% കിട്ടണമെങ്കിൽ ബൈ 33 × 110 ഒറ്റ സിംപ്ലിഫിക്കേഷൻ 33 × 99 കിട്ടി 3 എന്ന് കിട്ടും. 3 × 11 = 33.
4 0 1 2 3 4 3 3 lakh 30 thousand. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ ക്വസ്റ്റിനൊക്കെ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം, എല്ലാവരും എഴുതിയെടുക്കുക. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇത് ഐ ബി പി എസ് ആർ ആർ ബി പി യു പ്രിലിംസ് എക്സാം 2017 ക്വസ്റ്റ്യൻ. ഇനി ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം സൊല്യൂഷൻ കാണാം. സൊല്യൂഷനിലേക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ബി ഈസ് റുപ്പീസ് 200 മോർ ദൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എ. ആർട്ടിക്കിൾ എക്കാൾ 200 റുപ്പീസ് കൂടുതലാണ് ആർട്ടിക്കിൾ ബിയുടെ കോസ്റ്റ് പ്രൈസ്. അതവിടെ നിൽക്കട്ടെ. ബി സോൾഡ് അറ്റ് 10% പ്രോഫിറ്റ്. അപ്പോൾ ബി 110% ആണ് വിൽക്കുന്നത്. ബി സോൾഡ് അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് എ സോൾഡ് അറ്റ് 40% ലൂസ്. 40% ലോസിന് കിട്ടുമെന്ന് വെച്ചാൽ 60% ആണ് വിൽക്കുന്നത്, ഉറപ്പാണ്. ഇങ്ങനെയാണ് വിറ്റ് എ ബി. അങ്ങനെ വിറ്റപ്പം ആൻഡ് സെല്ലിംഗ് പ്രൈസസ് വേൻ ബി ആർ ഇൻ ദ റേഷ്യോ 4:11. ഈ സെല്ലിംഗ് പ്രൈസസ് 4:11 ഇത് വെച്ച് നമുക്ക് കാര്യം ചെയ്തിട്ട് പോവാം. ഈ ഈ 11 110% ആയിട്ട് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ 4 60% ആയിട്ട് കാണാൻ അത്ര ഈസി അല്ലാത്തതുകൊണ്ട് ഇതിനെ ഒരു 15 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ വെക്കാൻ പോവാം 60 ആക്കാൻ വേണ്ടി. 60% 60 ആയിട്ട് എടുത്താൽ നമുക്ക് എളുപ്പമായതുകൊണ്ട് ഇതിനെ ഒരു 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 60:11 x 15 വെച്ചാൽ 165 ആണ്. ഇതാണ് സെല്ലിംഗ് പ്രൈസസിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തത് 60% കോസ്റ്റ് ആണെന്നറിയാം. ഇത് 60% ആണെങ്കിൽ കോസ്റ്റ് 100 ആയിരിക്കും. രണ്ടാമത്തത് 110% കോസ്റ്റ് ആണെന്നറിയാം. അപ്പോൾ ഇതാണ് 110% എങ്കിൽ അതിൻ്റെ കോസ്റ്റ് 150 ആയിരിക്കും. ഇൻറ്റു 100/110 എന്ന് എഴുതി സിംപ്ലിഫൈ നോക്കിയാൽ 150 എന്നുണ്ട്. അത് മനസ്സിൽ വരണം. അപ്പോൾ ഇതാണ് കോസ്റ്റ് പ്രൈസുകളുടെ റേഷ്യോ 100:150. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. If A is sold at 20% loose, yes, what will be the selling price of A? Actual cost അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ബി ഇസ് റുപ്പീസ് 200 മോർ ദൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന്. നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ 50 ആണ് ഡിഫറൻസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ 50 ആണല്ലോ 200 ആണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം 4 ആണെന്ന് നമുക്കറിയാം. ഇനി എയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു കമ്പോണൻറ്റ് 400 ആണെന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താ, ഇഫ് എ ഈസ് സോൾഡ് അറ്റ് 20% ലൂസ്, എയുടെ കോസ്റ്റ് 100 എന്നാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം 4 എന്ന് നമുക്കത് ഇവിടെ കിട്ടിയാൽ 100 എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ എയുടെ കോസ്റ്റ് പ്രൈസ് 400 ആണ്, ഉറപ്പാണ്. അറിയേണ്ടത് ഇത് 20% ലോസിൽ വിറ്റാൽ, ഇഫ് എ ഈസ് സോൾഡ് 20% ലൂസ്, വോട്ട് ഇത് സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെ 20% കുറച്ചാൽ പോരെ, 20% എത്ര, 80 കുറച്ചാൽ 320 അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. വായിക്കുക, കാര്യങ്ങൾ മനസ്സിൽ വരും, ചെയ്യുക. അതാണ് ശരിക്കും അതിന് നല്ല നോളജ് വേണം. അത് നിങ്ങൾ കൃത്യം പഠിക്കണം. നല്ല പറ്റും പഠിച്ച് ഓൾ ദ